നമസ്കാരം എല്ലാവർക്കും. ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജസ്റ്റീന. ഇന്ന് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഡ്യൂറിങ് മെൻസ്ട്രൽ പീരീഡ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് എല്ലാ മാസവും മാസമുറം ഉണ്ടാകുന്നത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പല രീതിയിലും പലർക്കും പല രീതിയിൽ പല ഇൻറ്റൻസിറ്റിയിലായിട്ട് വേദനകളും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. മെൻ്റലി സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കുന്ന ആൾക്കാരുണ്ട്, അതോടൊപ്പം ഭയങ്കരമായ പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. ഛർദി, തലവേദന, ഓക്കാനം, നടുവേദന, ബോഡി പെയിൻ, അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇതിനോടനുബന്ധിച്ച് പലർക്കും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ക്വയറ്റ് നാച്ചുറലാണ്, പലർക്കും പല ഇൻറ്റൻസിറ്റിയിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരാളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. വല്ലാത്ത രീതിയിൽ പെയിൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് മെഡിക്കേഷൻ നൽകാറുമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മാസമുറയുടെ സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെൻസസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ബോഡി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇന്ന് നമ്മൾ ഒരുപാട് പേര് ഏതാണ്ട് ഒരു 90% ആൾക്കാരും യൂസ് ചെയ്യുന്നത് പാഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻസസ് ടൈമിലെ ഹൈജീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത് ഈ പാഡിനെ കുറിച്ച് തന്നെയാണ്. പാഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാഡ് ചേഞ്ച് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ്. ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കും, ചിലർക്ക് നല്ലപോലെ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ എത്തരത്തിലാണ് നിങ്ങളുടെ ബ്ലീഡിങ് എന്നുണ്ടെങ്കിലും മിനിമം നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം പാഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. മാക്സിമം 6 മണിക്കൂറും, ഒരു 4 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടയ്ക്ക് നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി തീരെ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാലും ഒരു 8 മണിക്കൂർ, അതിനപ്പുറം ഒരു കാരണവശാലും സെയിം പാഡ് യൂസ് ചെയ്യാതിരിക്കുക. യാത്രക്കിടയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, മാക്സിമം ഒരു 8 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും സെയിം പാഡ് യൂസ് ചെയ്യാതിരിക്കുക. ഈവൻ ബ്ലീഡിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നനവ് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ഈ പാഡ് മാക്സിമം നിങ്ങൾ ഒരു 6 മണിക്കൂറോടടുക്കുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ 2 പാഡ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒട്ടിച്ചിട്ട് ലോങ് ട്രിപ്പിനൊക്കെ പോകും. പലപ്പോഴും ശരിയാണ്, കൂടുതൽ ബ്ലഡ് ഹോൾഡ് ചെയ്യാൻ ഇതിന് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ടൈമിനേക്കാൾ കൂടുതലായിട്ട് പാഡ് യൂസ് ചെയ്യാനും സാധിച്ചേക്കും. പക്ഷേ ഈ ടെൻഡൻസി നിങ്ങൾക്ക് മോശമായിട്ട് വരാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ, കൂടുതൽ ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സെയിം ഫംഗൽ ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ഇത്രയും നേരത്തേക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓവറായിട്ട് ബ്ലീഡിംഗ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും പാഡ് ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല കമ്പനികളുടെയും പരസ്യത്തിലൊക്കെ കാണാറുണ്ട്, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഡേ ടൈമിൽ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നൈറ്റ് ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കുക, ചേഞ്ച് ചെയ്യേണ്ടത് ചേഞ്ച് ചെയ്യുക തന്നെ വേണം. ഏത് കമ്പനിയാണ് എന്നുള്ളതല്ല, നിങ്ങൾ ഇത് ബ്ലീഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വെറ്റ് പ്രതലത്തിൽ നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് കാരണമായി തീരുക. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ഇത് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഏത് കമ്പനിയുടെ ഏത് ടൈപ്പ് പാഡാണെങ്കിലും ഈ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇന്നിപ്പോൾ പലരും മെൻസ്ട്രൽ കപ്പിലേക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക, നിങ്ങളിത് വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ യൂസ് കഴിയുമ്പോഴും നിങ്ങൾ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് മെൻസ്ട്രൽ കപ്പ് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു മാസത്തെ ഒരു ഫ്ലോ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൺലൈറ്റിൽ തന്നെ കാണിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ളത് നിങ്ങളുടെ യോനി ഭാഗം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് പീരീഡ്സ് ഉള്ള സമയത്ത് നിങ്ങളുടെ വൾവ, അതായത് നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റുന്ന നിങ്ങളുടെ ആ ഒരു ബോഡി പാർട്ട് നന്നായിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൃത്തിയായിട്ട് കഴുകുക, രക്തം ഒട്ടും തന്നെ ബാക്കി നിൽക്കാത്ത രീതിയിൽ വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ വീര്യം കൂടിയ സോപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലായനികളോ ലോഷൻസോ ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവിടെയുള്ള ബാക്ടീരിയാസ്, ചില ബാക്ടീരിയാസ് വളരെ നല്ല ബാക്ടീരിയാസ് ഉണ്ട്, അത് ചത്തുപോകാൻ ഇത്തരത്തിൽ നിങ്ങൾ വീര്യം കൂടിയ സോപ്പോ അല്ലെങ്കിൽ ലോഷൻസോ ഒക്കെ ഉപയോഗിക്കുന്നത് കാരണമായി തീരും. അത് നിങ്ങൾക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമാവും. അതുകൊണ്ട് സാധാരണ വെള്ളത്തിൽ കഴുകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇന്റിമേറ്റ് വാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിക്വിഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് സോപ്പ് ലയിപ്പിച്ച് ചേർത്തിട്ട് ആ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ആ ഒരു മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കുക, ഒരുപാട് വീര്യം കൂടിയ സോപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഇനി കഴുകുന്ന മെത്തേഡ് കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മളെപ്പോഴും യോനിയുടെ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുൻവശത്ത് നിന്ന് പുറകിലോട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പുറകിൽ നിന്ന് മുന്നോട്ട് കഴുകാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഏനസ്, അതായത് മലദ്വാരത്തിന്റെ ഭാഗത്തൊക്കെ ചിലർക്ക് ചില ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബാക്ടീരിയാസോ ഇനി അതല്ല വിരകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, നമ്മൾ പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കഴുകുമ്പോൾ ഈ ഒരു അണുബാധ നമ്മളുടെ യോനി ഭാഗത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കഴുകുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് തന്നെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻസിൻ്റെ കാര്യം, ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ അണ്ടർ ഗാർമെൻസ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. വൃത്തിയായ അണ്ടർ ഗാർമെൻസ് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇത് അണുബാധ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയ കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് തന്നെ യൂസ് ചെയ്യുക. ഇനി മെൻസസിൻ്റെ ടൈമിൽ കഴിയുന്നത്ര കുറച്ച് അയവുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാൻ നോക്കുക. വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അയവുള്ള തരത്തിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. ജീൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾ കഴിയുന്നത്ര കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇറഗുലർ പീരീഡ്സ് ഉള്ള ആൾക്കാർ, കൃത്യമായിട്ട് ഡേറ്റിന് തന്നെ പീരീഡ്സ് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെപ്പോഴും കയ്യിൽ ഒരു പാഡ് കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തുറന്നു വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരികയും ഉടനെ തന്നെ കാണാനും സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് തരാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.